കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് രാഹുലിന് മത്സരിക്കാനുള്ള ക്ഷണം ഈയിടെ അദ്ദേഹം കേരളം സന്ദർശിച്ച രണ്ട് ദിവസത്തിനിടയിൽ ഞങ്ങൾ ഗൗരവപൂർവമായി അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയ കാര്യം ഞാനിവിടെ ഓർത്തെടുക്കുകയാണ്. ഇത് കേവലം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനിൽ എന്റെ തീരുമാനമല്ല, ഞങ്ങൾ കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ACC ജനറൽ സെക്രട്ടറിമാരായ ശ്രീമൻ ഉമ്മൻചാണ്ടി, ശ്രീമാൻ KC വേണുഗോപാൽ, അതുപോലെ ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ശ്രീമാൻ മുകുൾ വാസനി, ഞങ്ങളെല്ലാവരും ആലോചിച്ചുകൊണ്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന് മുമ്പാകെ ഈ കാര്യം ഞങ്ങൾ അവതരിപ്പിച്ചത്. നമസ്കാരം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമോ ഇല്ലയോ എന്നത് ഇന്നത്തെയും ചോദ്യമാണ്. നാളെ ഉത്തരം അറിയാമെന്ന് പറയുന്നു കോൺഗ്രസ് നേതൃത്വം. ഇക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആവേശം ഇന്നിപ്പോൾ കേരളത്തിലെ നേതാക്കളിൽ കാണാനില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവന നമ്മൾ കേട്ടതാണ്. എന്തുകൊണ്ടാകണം ആ ആവേശക്കുറവ്? രാഹുൽ ഗാന്ധി വരില്ല എന്ന തീരുമാനമെടുക്കുമോ? ഇനി അഥവാ വരികയാണെങ്കിൽ അത് കേരളത്തിലാകെ കോൺഗ്രസിന് ഊർജ്ജം നൽകുന്ന ഒന്നായിരിക്കുമോ? അതുപോലെ തന്നെ വരുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ അത് തിരിച്ചടിക്ക് കാരണമാകില്ലേ കോൺഗ്രസിന്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ് താല്പര്യങ്ങളായിരിക്കുമോ ഇങ്ങനെയൊരു ആശയക്കുഴപ്പത്തിന് കാരണമായത്? ദേശീയ തലത്തിൽ തന്നെയും പ്രശ്നമുണ്ടാക്കുന്ന ഒന്നായോ രാഹുലിന് മേൽ കേരള നേതാക്കളുടെയും മുൻകൂർ പ്രഖ്യാപനം? ഇക്കാര്യങ്ങളാണ് ചർച്ച. സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് രാഹുലിനും വിനയായോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായിട്ടുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കാം. കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് രാഹുലിനും വിനയായോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. കോൺഗ്രസ് നേതാവ് ശ്രീ എ ഷുക്കൂർ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM നേതാവ് വടകര നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ CR നീലകണ്ഠൻ കൊച്ചി സ്റ്റുഡിയോയിലുമുണ്ട്. അതിഥികളിലേക്കും ചർച്ചയിലേക്കും വരാം. ശ്രീ എ ഷുക്കൂർ ആലപ്പുഴയിൽ, ശ്രീ രാധാകൃഷ്ണ മേനോൻ കോട്ടയത്ത്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ വടകരയിൽ, CR നീലകണ്ഠൻ കൊച്ചി സ്റ്റുഡിയോയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ എ ഷുക്കൂർ, ആദ്യ ദിവസങ്ങളിൽ നേതാക്കളിൽ കണ്ട ആവേശം ഇന്നിപ്പോഴാകുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമെന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കാണുന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് പറഞ്ഞത് ഞാൻ മാത്രമല്ല എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് എന്നാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരികയില്ല എന്നാണോ ജനം മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും അല്ല. കേരളത്തിലെ കോൺഗ്രസ് കുടുംബം ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ്. സാധാരണക്കാരൻ നിഷ്പക്ഷമതികൾ കൂടിയും അങ്ങനെ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് MP മത്സരിച്ച് ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന നേതാവ്, കോൺഗ്രസ് നേതാവ് കേരളത്തിൽ നിന്നുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഒന്നടങ്കം. നിങ്ങൾ സനീഷ് ഇവിടെ പറഞ്ഞപ്പോൾ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരാമർശിച്ചു പോയി. ഈ കാര്യത്തിൽ ഒരു ഗ്രൂപ്പ് വ്യത്യാസവുമില്ലാതെ ഏകകണ്ഠമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, അത് അടി മുതൽ മുടി വരെ താഴെത്തട്ട് മുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം. ആ വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ട് കോൺഗ്രസിനും ഒരു ദേശീയ പ്രസ്ഥാനമായി എത്രയോ കാലഘട്ടം ഈ രാജ്യത്തിന് സേവനം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എത്രയോ വർഷങ്ങൾ അതിൻ്റെ മഹത്തരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന ഭരണമാറ്റത്തിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് കേരളീയ സമൂഹം ആഗ്രഹിക്കുക, ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ CPMനും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കോൺഗ്രസിനെ അന്ധമായി എതിർക്കുന്നവർക്കെല്ലാം അങ്കലാപ്പ്, കോൺഗ്രസിനെ അന്ധമായി എതിർക്കാത്തവർക്കെല്ലാം മനസ്സിനൊരു സന്തോഷം, ഒരു ആഹ്ലാദം, ഒരു ഉണർവ്, ഒരു ഉന്മേഷം. ഇത് പ്രകടമാണ്. ഇത് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാം. കോൺഗ്രസിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ, ഭിന്നാഭിപ്രായമില്ലാതെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് താങ്കൾ പറയുമ്പോൾ, ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ, ഏത് കാര്യത്തിലാണത്? രാഹുൽ വന്ന് മത്സരിക്കണം എന്ന ആഗ്രഹത്തിന്റെ കാര്യത്തിൽ
രാഹുൽ വന്ന് മത്സരിക്കണം എന്ന ആഗ്രഹത്തിന്റെ കാര്യത്തിൽ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, സംശയമില്ല. പക്ഷെ ഒരു ആഗ്രഹം എന്ന നിലക്കല്ലല്ലോ അത് രണ്ടു ദിവസം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. അത് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങിയിരുന്ന ടി സിദ്ദിഖ് ഞാൻ പിന്മാറുകയാണ്, ഇതാ രാഹുൽ ഗാന്ധി വരുന്നു എന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ചു. കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി വരികയാണ് എന്നൊരു തീർപ്പ് നാട്ടുകാർക്ക് മുന്നിലേക്ക് വെച്ചു. താങ്കൾ തന്നെ പറയുന്ന പ്രകാരം ആ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതിയായി സന്തോഷിച്ചു. എന്തുകൊണ്ടെന്നാൽ രാഹുൽ ഗാന്ധി എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ വോട്ട് ചെയ്യാം എന്ന്. ആ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളിപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധി വരും എന്ന കാര്യത്തിൽ ഉറപ്പല്ല, രാഹുൽ ഗാന്ധി വരുന്നതിൽ ഞങ്ങൾക്കുള്ള ആഗ്രഹത്തിലുള്ള ഉറപ്പാണ്. അങ്ങനെ ആഗ്രഹിക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ആളുകളെല്ലാവരും എഴുന്നട്ടിരിക്കുമ്പോൾ നിങ്ങളൊരു ആഗ്രഹം എന്ന നിലയിലേക്ക് പിന്മാറിയത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ അദ്ദേഹത്തിനുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യം വന്നു, അല്ലെങ്കിൽ അദ്ദേഹം വരികയില്ല എന്ന കാര്യം ബോധ്യപ്പെട്ടു. ഇത് രണ്ടുമല്ലേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ സനീഷ്. കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിൽ, കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളെന്ന് പറയുന്നില്ല, അത്തരത്തിലുള്ള കോൺഗ്രസ് സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നു ഇവിടെ നിന്ന് മത്സരിച്ച് ജനപ്രതിനിധിയായി പോകണം, വയനാടാണ് അതിന് പറ്റിയ സ്ഥലം, അവിടെ മത്സരിക്കണമെന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നു. അതിനനുസൃതമായ നടപടികൾ ACCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന കക്ഷികളിൽ നിന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിന് മേൽക്കൈ കൊടുക്കുന്നു എങ്കിൽ, അത്തരത്തിലുള്ള ഒരു അനുവാദം നൽകുന്നു എങ്കിൽ, അത് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകുന്ന പ്രയാസമേറെയായിരിക്കും, ഒരു സംശയം വേണ്ട. അങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഞാൻ തുറന്നങ്ങ് പറയുകയാണ്, അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത്? BJPയെ തകർക്കാൻ, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തെ ഇല്ലാതാക്കാൻ, ജനവിരുദ്ധ ജനദ്രോഹ നടപടികൾക്ക് പകരം ജനക്ഷേമ പദ്ധതികളുമായി, ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം ഇന്ന് ഭാരതീയ സമൂഹത്തിന് അവിടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ നേതാവ്, ആ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന നേതാവ് കേരളത്തിൽ നിന്ന് മത്സരിക്കണം എന്ന് സമസ്ത ജനവിഭാഗങ്ങളും ആഗ്രഹിച്ചു പോയാൽ എന്താ തെറ്റ്? ശ്രീരാധാകൃഷ്ണൻ, ഇവിടെ അടവ് നയമല്ല ഇത് എന്ന് പറയുമ്പോഴും ഇവിടെ ആത്യന്തികമായിട്ട് ഇങ്ങനെയൊരു വാർത്ത വന്നതുകൊണ്ട്, ഇങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ട് ഉള്ള ഗുണം കോൺഗ്രസിന് തന്നെയാണ്. ഇത് ചർച്ചയായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ നിമിഷം ചർച്ച ചെയ്യുകയാണ്. നേരത്തെയും ഇത് സംബന്ധിച്ച് നിരന്തരമായിട്ട് ചർച്ചകൾ മാധ്യമങ്ങൾക്കകത്ത് നടന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തയും ചർച്ചയുമാണ്. ഈ വാർത്തയും ചർച്ചയും ഉണ്ടാക്കുക, അതുകൊണ്ടുണ്ടാകാവുന്ന നേട്ടം എടുക്കുക എന്ന ഒരു അടവ് നയമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാളെ പ്രഖ്യാപനം വരാൻ പോകുന്നു രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുമെന്ന്. എന്താണ് താങ്കൾ BJP വിചാരിക്കുന്നത്? അല്ല, അവരുടെ അടവ് നയമൊന്നുമല്ല, അവരുടെ അത്യാവശ്യമായിരുന്നു ഇത്. അതിന് ചില പ്രതിസന്ധികൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. കാരണം അവർ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു വ്യക്തി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത നോർത്ത് ഇന്ത്യയിൽ സമ്പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. UPയിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. ആ ഒരവസ്ഥയിൽ അദ്ദേഹം സൗത്ത് ഇന്ത്യ അടക്കം മത്സരിക്കാൻ പറ്റുന്ന സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് സ്വകാര്യ ഏജൻസിയെ, വ്യക്തിപരമായ ഏജൻസിയെ ഒക്കെ ഉപയോഗിച്ച് സർവേ നടത്തിയിരുന്നു. അതിൽ പെടുന്ന ഒരു സീറ്റാണ് ഈ പറയുന്ന വയനാട് സീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വയനാട് സീറ്റ് ഒഴിച്ചിടാൻ വേണ്ടി നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഉമ്മൻചാണ്ടിയും അതേപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ പെട്ടെന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായത്. അതല്ലാതെ അവർ ക്ഷണിച്ചു എന്നൊക്കെ പറയുന്നത്, അത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്കങ്ങനെ പറയാൻ അവകാശമുണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് അവരുടെ ഈ ക്ഷണത്തിനൊക്കെ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ ടീം ഇവിടെ നടത്തിയ സർവേയെ തുടർന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു സീറ്റാണ് വയനാട് സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ അവർ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് വയനാട് സീറ്റിനെ കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചിരുന്നു. ആ സീറ്റ് അത് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തലയ്ക്കോ ഉമ്മൻചാണ്ടിക്കോ വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയമായി നമ്മൾ വിശകലനം ചെയ്താൽ
കാരണം ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ നേരിട്ട് ഡൽഹിയുമായി ബന്ധപ്പെട്ട പിന്നെ ഇവർക്കൊന്നും വേറെ പണിയുണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവരെ രാഹുൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ്സുകാർ വിലയിരുത്തട്ടെ. ഏതായാലും ഇക്കാര്യം ഉമ്മൻചാണ്ടി വളരെ കണക്ക് കൂട്ടി തന്നെ പുറത്തേക്ക് വിട്ടു. രമേശ് ചെന്നിത്തല അതിനെ പിന്തുണച്ചു. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരത് പവാറിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അതിശക്തമായ നീക്കം നടത്തി. അപ്പോൾ ഈ നിലയിൽ അത് കാരണം ദേശീയ തലത്തിൽ അവർ രൂപം കൊടുത്തിരിക്കുന്ന പ്രതിപക്ഷ മുന്നണിയെ അത് ബാധിക്കും, ബി ജെ പി വിരുദ്ധ മുന്നണിയെ ബാധിക്കും എന്നുള്ള ഭീഷണി മുഴക്കിയതിനെ തുടർന്നിട്ട് രാഹുലിന് അല്ലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ അല്പസ്വല്പം ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൺഫ്യൂഷനാണ് അവരെ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി മടിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ കേരളത്തിൽ അത് പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മല എലിയെ പ്രസവിച്ചതുപോലെയായി പോകും. കാരണം കോൺഗ്രസ്സുകാരെല്ലാം വലിയ ആവേശത്തിൽ രാഹുൽ വരുന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ രാഹുലെ ഇവിടെ നിന്നും പേടിച്ചോടുന്ന ഒരു സ്ഥിതി കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. സി പി എം രാഹുലിനെ തോൽപ്പിച്ചില്ലെങ്കിൽ സി പി എമ്മിന് കേരളത്തിൽ നിലനിൽപ്പില്ല. രാഹുൽ ഇവിടെ നിന്ന് വിജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പിന്നെ ദേശീയ തലത്തിലുള്ള സി പി എമ്മിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാവുകയാണ്. അപ്പോൾ അത് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരീ തെരഞ്ഞെടുപ്പിൽ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നവരാണ് കേരളത്തിൽ. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ചില സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കട്ട പുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ നിലയിൽ ചിന്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സി പി എം നേതൃത്വത്തിൻ്റെ ഭീഷണി കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വരണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശങ്കയിൽ നിൽക്കുന്ന സിറ്റുവേഷനാണ് ഈ ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അത് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രഖ്യാപിക്കട്ടെ. പ്രഖ്യാപിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയെ എങ്ങനെ നേരിട്ടോ അതേ ആവേശത്തോടെ തീർച്ചയായിട്ടും ഇവിടെയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന അതിശക്തമായ തീരുമാനവുമായി ബി ജെ പി അതിനെ നേരിടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ പിന്നിൽ നിൽക്കേണ്ട ഗതികേടുണ്ടാവും. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, ശ്രീ രാധാകൃഷ്ണൻ. ഞാൻ താങ്കളിലേക്ക് വരാം, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഇവിടെ ഈ തരത്തിൽ രണ്ട് തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക്, വിമർശനങ്ങൾക്ക്, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് സി പി എമ്മിന് കാരണമാകുന്നൊരു അവസ്ഥ കൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ബി ജെ പി ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്, അതായത് നിങ്ങളുടെ ആവശ്യപ്രകാരം, സി പി എമ്മിൻ്റെ ആവശ്യപ്രകാരം, ഭയന്ന സി പി എമ്മിൻ്റെ ആവശ്യപ്രകാരം രാഹുൽ ഗാന്ധി പിന്മാറുകയാണെന്നത് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു എന്നതുകൊണ്ട് കേരളം ആകെ തന്നെയും കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു വലിയ ഊർജ്ജമുണ്ടാവുകയും മറ്റും ചെയ്യും, സി പി എമ്മിൻ്റെ കാര്യം വളരെ കഷ്ടമാകും എന്ന നിലയിലേക്ക് പോകുമെന്ന്. രണ്ട് നിലക്കാണെങ്കിലും സി പി എമ്മിനെതിരാണ്, സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് രാഹുൽ ഗാന്ധി വരുന്നോ ഇല്ലയോ എന്ന ചർച്ച പോലും എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. ആ അർത്ഥത്തിൽ അതൊരടവ് നയമായിരുന്നു, അദ്ദേഹം വന്നാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചേക്കുമെന്ന ഒരു പ്രചാരണം വന്നതോടുകൂടി തന്നെ സി പി എമ്മിൻ്റെ കാര്യം ബുദ്ധിമുട്ടിലായി എന്ന് വിലയിരുത്തിയാൽ ശരിയാകുമോ? സനീഷേ, അത്തരം വിലയിരുത്തലുകൾക്കെല്ലാം അപ്പുറത്ത് രാഹുൽ ഗാന്ധിയെപ്പോലെ ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ ധർമ്മം നിർവഹിക്കുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ, ബി ജെ പി മുഖ്യമായി മത്സരിക്കുന്ന, നമ്മൾ കൗബെൽറ്റ് എന്നൊക്കെ പറയുന്ന മേഖലകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായ മണ്ഡലങ്ങളിൽ നിന്ന് ഒളിച്ചോടി കേരളം പോലെ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾക്ക് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്തായിരിക്കും? ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ അതിലാണ് പ്രാധാന്യം കാണുന്നത്. അത് ബി ജെ പി എതിർക്കാൻ ദേശീയ തലത്തിൽ പരമ്പരാഗതമായ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷന് സുരക്ഷിതമായ ഒരു മണ്ഡലം പോലും ഇല്ല എന്ന അവസ്ഥയാണ്. ആ മണ്ഡലം ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? കോൺഗ്രസ്സുകാർ തന്നെയാണ്. ബി ജെ പി വിരുദ്ധ മതനിരപേക്ഷ ശക്തികളെ ആകെ ഏകോപിപ്പിക്കാൻ അഖിലേഷ് യാദവിനെപ്പോലെ, ബി എസ് പിയുടെ നേതാവ് മായാവതിയെപ്പോലുള്ള ആളുകൾ എടുത്ത ഒരടവ് നയമുണ്ട്. കാരണം എല്ലാ വിഭാഗ ആളുകളും യോജിച്ച് മത്സരിക്കുക, അങ്ങനെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ തങ്ങളുടെ അധികാരക്കുതിയും സ്ഥാനാർത്ഥി മോഹങ്ങളും ഉള്ള കോൺഗ്രസ് നേതാക്കളാണ് പല സ്ഥലങ്ങളിലും ഈ സഖ്യത്തിന് തടസ്സം നിൽക്കുന്നത്. എന്നിട്ടും അഖിലേഷ് യാദവും മായാവതിയും പറഞ്ഞു ഞങ്ങൾ അമേഠിയിലും റായ്ബെലറിയിലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, അവർ മത്സരിക്കട്ടെ എന്ന്. പക്ഷേ എന്താണ്, അഖിലേഷ് യാദവിൻ്റെയും മായാവതിയുടെയും സഖ്യത്തിനെതിരായിട്ട് ഈ യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥിയെ നിർത്താനും പ്രതിപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്താനുള്ളൊരു സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായി. മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക്
വളരെ ഫ്ലെക്സിബിളായ നയജ്ഞതയോടുള്ള ഒരു സമീപനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടാവാത്തത് എന്തുകൊണ്ട് എന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ആളുകൾക്ക് വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉള്ള സിറ്റിംഗ് മണ്ഡലമായ അമേത്തിയിൽ മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആ ഒരു സന്ദിഗ്ധതയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉപയോഗപ്പെടുത്തിയത്. അതാണ് അതിൻ്റെ ചുരുക്കം. കേരളത്തിലെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയുണ്ട്. വയനാട് സീറ്റ് ഉമ്മൻചാണ്ടി ശാഠ്യം പിടിച്ച് വാങ്ങിച്ചതാണ് സിദ്ദിഖിന് വേണ്ടി. പക്ഷേ വയനാട്ടിൽ പ്രാമുഖ്യമുള്ള ഐ ഗ്രൂപ്പ് നേതാക്കന്മാർ എല്ലാം ഒന്നിച്ചു. അവർ രഹസ്യയോഗങ്ങൾ കൂടി സിദ്ദിഖിനെതിരായിട്ട് വലിയ രീതിയിലുള്ള മർമറിംഗ് ക്യാമ്പയിൻ തുടങ്ങി. ഇത് ഐ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുന്ന നടപടിയാണെന്ന രീതിയിൽ വന്നു. അപ്പോൾ സിദ്ദിഖിനെ അവിടുന്ന് എങ്ങനെയെങ്കിലും വലിച്ച് രക്ഷപ്പെടേണ്ട അവസ്ഥ ഉമ്മൻചാണ്ടിക്കുണ്ട്. അതിനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കാം എന്ന മോഹം എന്ന ആഗ്രഹം കോൺഗ്രസ് നേതാക്കന്മാർ പ്രകടിപ്പിച്ചത്. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്സ് ഒരു രാഷ്ട്രീയ അജണ്ടയുമായി ബന്ധപ്പെട്ടതാണ്. മത്സരം മുഖ്യവുമായി ഇടതുപക്ഷവുമായിട്ടാണ് എന്നവർക്ക് വരുത്തി തീർക്കണം. ബി ജെ പിയുമായിട്ടല്ല, ബി ജെ പി ആയിട്ട് രഹസ്യധാരണയാവാം. പലയിടത്തും കോലീബിയിലെ പുതിയ രൂപാന്തരങ്ങളെ ശ്രീ സിയ നീലകണ്ഠൻ, ഇവിടെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘങ്ങളെ ദുർബലമാക്കാനുള്ള രാഷ്ട്രീയമായിട്ട് ശരിയല്ലാത്ത നീക്കം എന്ന് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ അതിനെ വിലയിരുത്തുന്ന ഇതിനോട് താങ്കൾ യോജിക്കുമോ? അതായത് അത്തരത്തിലുള്ളൊരു കാര്യം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത്, ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സഖ്യത്തിന് തയ്യാറാണ് എന്ന് അങ്ങോട്ട് സൂചന കൊടുത്തിട്ട് പോലും അതിന് തയ്യാറാകാതെ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുക, അങ്ങനെ ആം ആദ്മി പാർട്ടി അടക്കം കരുതുന്നത് ഈ പറയുന്ന ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ശബ്ദത്തെ ഒന്നിപ്പിക്കുന്നതിൽ കോൺഗ്രസിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന തോന്നൽ അവിടങ്ങളിൽ പോലുമുണ്ട്. ആ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും വേണമെന്ന് കോൺഗ്രസ് പാർട്ടി തന്നെയും പറയുന്ന, രാഹുൽ ഗാന്ധി തന്നെയും പറയുന്ന ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പക്ഷത്തെ ബലപ്പെടുത്തുക എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീമിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. അക്കാര്യം ആലോചിക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് എന്നതിനുള്ള തെളിവായിട്ട് താങ്കളും കാണുമോ രാഹുലിൻ്റെ വയനാട്ടിലേക്കുള്ള വരവിനെ, അതുണ്ടാവുകയാണെങ്കിൽ? ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന്. അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ. അതിനപ്പുറത്ത് ഇപ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ച പ്രധാന ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഒരു അജണ്ടയേ ഉള്ളൂ, അത് മോഡി സർക്കാരിനെ പുറത്താക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ വിട്ടുവീഴ്ച ചെയ്യാനും മതേതര ജനാധിപത്യ കക്ഷികൾ തയ്യാറാവണം, മറ്റഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിൽ മാറ്റിവെക്കണം എന്നൊരു പൊതുധാരണ ചാനൽ ചർച്ചകളിൽ ഈ കക്ഷികളുടെ നേതാക്കളൊക്കെ പറയും. രാഹുൽ ഗാന്ധി പലപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായി പൊതുവേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ പ്രായോഗികമായി വരുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും സ്ഥിതിയെടുത്താൽ നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ ഡൽഹിയിൽ നമുക്ക് നന്നായിട്ടറിയാം, ഏതറ്റം വരെയും കോൺഗ്രസുമായി വലിയ പോര് നടത്തി വലിയ വിജയം നേടി നിൽക്കുന്ന ആം ആദ്മി പാർട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ കുറച്ച് മത്സരിച്ച കുറച്ച് സീറ്റൊക്കെ കിട്ടും, പക്ഷേ കുറച്ച് സീറ്റ് ഞങ്ങൾക്ക് കിട്ടുകയും ബാക്കി സീറ്റ് ബി ജെ പിക്ക് കിട്ടുകയും ചെയ്താൽ, അത് ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടിയാൽ അത് മോശമാണ് എന്നതുകൊണ്ടാണ് അവിടുത്തെ യഥാർത്ഥ സാഹചര്യം വച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിച്ച് നിൽക്കണമെന്നാവശ്യപ്പെട്ടത്. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ അരവിന്ദ് കെജ്രിവാൾ തന്നെ നേരിട്ട് രാഹുൽ ഗാന്ധിയോടും പറയുകയും രാഹുൽ ഗാന്ധി പരസ്യമായി എനിക്കതിൽ താല്പര്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയും ഷീലാ ദീക്ഷിതിനെ പോലെയുള്ള നേതാക്കൾ, അതൊക്കെ പരസ്യമായ കാര്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി അറിയുന്നത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ ഒരു സഖ്യത്തിന് തയ്യാറാവുന്നു എന്നാണ്. അത് അവസാനം അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ല. രണ്ടാമത്തെ വിഷയം, എന്തിനാണ് വയനാട്ടിൽ വരുന്നത്? വയനാട്ടിൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും കോൺഗ്രസിന്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ സീറ്റിൽ ഒന്നോ രണ്ടോ കൂടുതൽ കിട്ടുമോ എന്ന ആഗ്രഹത്തിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ മുഖ്യധാര മുഖ്യ രാഷ്ട്രീയ പ്രശ്നത്തിന് അത് ശക്തി കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നതിൻ്റെ ഒരു തെറ്റുമില്ല. കഴിഞ്ഞ തവണ ഇപ്പോൾ ബി ജെ പിക്കാർ പറയുന്ന പോലെയല്ല, നരേന്ദ്രമോദി തോൽക്കുമെന്ന് പേടിച്ചിട്ടല്ലോ വാരാണസി പോയി നിന്നത്. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല ഉണ്ണിക്കണ്ണൻ്റെ അഭിപ്രായത്തോടും രാധാകൃഷ്ണൻ്റെ അഭിപ്രായത്തോടും അമേധിയിൽ രാഹുൽ ഗാന്ധി തോൽക്കില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും എസ് പിയും ബി എസ് പിയും ഒക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു കാരണം, വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ നമുക്ക് നോക്കാം, തോൽക്കില്ല. ഞങ്ങൾ ആം ആദ്മി പാർട്ടി യു പിയിൽ കോൺഗ്രസിനെ, അല്ലെങ്കിൽ ആരാണോ ബി ജെ പിയെ തോൽപ്പിക്കുന്നത് അവർക്ക് പിന്തുണ കൊടുക്കാനാണ് ജനറലി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ വിഷയം, കേരളത്തിലാണോ രാഹുൽ ഗാന്ധി അങ്ങനെയാണ് മത്സരിക്കേണ്ടത്? ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ പിന്നെ ഏറ്റവും കിട്ടുന്ന അറിവ് മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതെന്നാണ്. ദക്ഷിണേന്ത്യയിൽ മൂന്ന് നാല് സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഏത് സംസ്ഥാനം വേണം? കേരളം വേണോ, തമിഴ്നാട് വേണോ, കർണാടക വേണോ, ആന്ധ്ര ഇപ്പോൾ അത്ര സേഫ് അല്ല. അതുകൊണ്ട് ഏത് സ്റ്റേറ്റിൽ വേണം
എന്ന് തീരുമാനിക്കുമ്പോൾ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ട ഒരു പക്ഷേ അവരുടെ രാഹുൽ ഗാന്ധി ടീം മൂന്ന് സ്റ്റേറ്റിലും ഓരോ സീറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അതിൽ കേരളത്തിൽ വയനാടായിരിക്കും, തമിഴ്നാട്ടിൽ ശിവഗംഗയാണെന്ന് കേൾക്കുന്നു, കർണാടകത്തിൽ ബിദറാണോ, അങ്ങനെ അതോ അങ്ങനെ ഏതോ സീറ്റിനെ പറ്റി കേൾക്കുന്നു. ഇത് അവരുടെ ഒരു ആലോചനയാണ്. പക്ഷെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ, ഇതിനെ അവർ ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിട്ടെടുത്തു. അതിന് അവർക്ക് അവരുടേതായ ആന്തരിക കാരണങ്ങൾ ഉണ്ടാവാം. ഇത് ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇതിനെ വല്ലാതെ അതൊരു ആവേശമാക്കി മാറ്റിയത് ശരിക്കും രാഹുൽ ഗാന്ധിക്കും അത് പ്രശ്നമുണ്ടായി. കാരണം നാളെ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ബി ജെ പിയെ പോലെയുള്ള ആളുകൾ ഭാഗ് രാഹുൽ ഭാഗ് എന്നൊക്കെ പറയുന്ന അതിനൊന്നും ഞാൻ വലിയ വില കൊടുക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ പറയാനൊരവസരം കൊടുത്തു. ഇനി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഒരു കാര്യം കൂടി, കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ കുറിച്ച് എന്തിനാണ് സി പി എം അഭിപ്രായം പറയുന്നത്? സി പി എം ഇവിടെ കോൺഗ്രസിനെ നേരിടുന്ന പാർട്ടിയല്ലേ? കോൺഗ്രസിന്റെ ശക്തി അവർ പരമാവധി സീറ്റ് കിട്ടാൻ ശ്രമിക്കും. സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഇക്കാര്യത്തോട് പ്രതികരിച്ച രീതിയോട് എനിക്ക് യോജിപ്പില്ല. അതാണ് എന്റെ പ്രശ്നം. അതാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കേരളത്തിലാണോ മത്സരിക്കേണ്ടത്? അത് രാഷ്ട്രീയമായിട്ട് ഈ പറയുന്ന കാലത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യമാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാം. താങ്കൾ ആദ്യം ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമായവയാണ്, അവ ഉന്നയിക്കാം. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തന്നെയല്ലേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്? ഉദാഹരണത്തിന്, അദ്ദേഹത്തിന് ഒരിടത്തു കൂടി മത്സരിക്കണം, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതുക. കേരളത്തിൽ വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ വളരെ സേഫാണ് എന്നൊരു തോന്നൽ ഉണ്ടാകുമെങ്കിൽ കേരളത്തിൽ നിന്ന് ഇത്തവണ പരമാവധി സീറ്റുകൾ സമാഹരിക്കാനാകും എന്ന ആത്മവിശ്വാസം നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ ഉറപ്പിക്കുക എന്ന രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമായിട്ട് അദ്ദേഹം അത് ചെയ്താൽ എന്തു കുഴപ്പമാണുള്ളത്? അത് സി പി എമ്മിൻ്റെ കൂടെ സ്ഥലമാണല്ലോ. പ്രധാനപ്പെട്ട രാഷ്ട്രീയം ബി ജെ പിക്കെതിരായിട്ട് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ബി ജെ പി ഇല്ലാത്ത ഇടമായതുകൊണ്ട് ഞങ്ങൾ പിന്നോട്ട് മാറി നിൽക്കാം എന്നൊക്കെ വിചാരിക്കേണ്ടുന്ന കാരണം എന്താണുള്ളത്? അവർക്ക് ഒരു സീറ്റിൽ, ഉറച്ച സീറ്റിൽ മത്സരിക്കണം, പരമാവധി ഇത്തവണ സീറ്റുകൾ സമാഹരിക്കാനാകുന്ന കേരളത്തിൽ അത് ഗുണം നൽകും എന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ അവർക്ക് അവകാശമില്ലേ? അതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായിട്ട് ശരിയല്ലാത്ത നീക്കമാവുക? അങ്ങനെ നിഷ്കളങ്കമായിട്ടാണോ സനീഷെ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഇന്ത്യയിൽ ബി ജെ പിക്കെതിരായിട്ട് മുഖ്യ രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ട ഒരു സന്ദർഭത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പല സ്ഥലങ്ങളിലും നീക്കുപോക്കുകളും ധാരണകളും ഒക്കെ ഉണ്ടാക്കി ബി ജെ പി ഒറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു മത്സരമാക്കി തിരഞ്ഞെടുപ്പിനെ മാറ്റണം. ആ രീതിയിൽ ദേശീയ തലത്തിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ട ഒരാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരു നേതാവ് ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കാണുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാകാൻ പാടുണ്ടോ? കോൺഗ്രസിന് സീറ്റ് കൂട്ടണം. കോൺഗ്രസിൻ്റെ എ ഐ സി സി തന്നെയാണ് അവരുടെ അധ്യക്ഷൻ എവിടെ മത്സരിക്കേണ്ടത് തീരുമാനിക്കുക. അതൊക്കെ അവരുടെ ആഭ്യന്തര സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. ആ കാര്യമൊന്നുമല്ല, രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അഖിലേന്ത്യാ തലത്തിൽ നൽകുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരാൾ ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് മുഖ്യമായിട്ട് ഇടതുപക്ഷമായിട്ടുള്ളൊരു മത്സരമാകുമ്പോൾ ആ മത്സരം മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? അതെങ്ങനെയാണ് ദേശീയ തലത്തിൽ വരിക? അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് അജണ്ടയുണ്ട്. ബി ജെ പി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം എന്നുള്ളത്, ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ അവർ വിശ്വാസവും ആചാരവും ഒക്കെ പറഞ്ഞിട്ട് ആചാരത്തിൻ്റെ പേരിൽ ബി ജെ പിക്കാരും വിശ്വാസത്തിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കൊടിപിടിച്ചും കൊടിപിടിക്കാതെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള നീക്കമാണ് അവർ നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിലും അവർ പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കും വോട്ടാകും എന്നൊക്കെ കരുതുന്ന ശബരിമലയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാഹുൽ ഗാന്ധിയെപ്പോലുള്ളൊരു ദേശീയ നേതാവ് വരുമ്പോൾ ആ ദേശീയ നേതാവിൻ്റെ മത്സരം നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെയാണ് മുഖ്യമായി എതിർക്കേണ്ടത്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് ഇടതുപക്ഷം ജയിച്ചു വരട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കണം. കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് കോൺഗ്രസ് ജയിച്ചു വരട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കണം. കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫും എൽ ഡി എഫുമാണ്. ആ യു ഡി എഫും എൽ ഡി എഫും നടന്ന മത്സരം അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയെ തങ്ങളുടെ പരിപാടിയാക്കി മാറ്റിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യാമ്പയിൻ്റെ മുഖ്യ കേന്ദ്രമായിട്ട് രാഹുൽ ഗാന്ധി മാറാൻ പാടുണ്ടോ? ബി ജെ പി ആണ് ശബരിമല പ്രശ്നം ഉയർത്തുന്നത്, ബി ജെ പി ആണ് മതവർഗീയ അജണ്ട ഉയർത്തുന്നത്. ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ അജണ്ടക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു മുഖമായിട്ട് രാഹുൽ ഗാന്ധി മാറാൻ പാടുണ്ടോ? രാഹുൽ, അത് ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. ശ്രീ എ ഷുക്കൂർ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ എ ഷുക്കൂർ, അവിടെ ആത്യന്തികമായിട്ട് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നോടിയായി നടത്തിയ യാത്രയുടെയും മറ്റുമൊക്കെ ഈ ഈ പോസ്റ്ററുകളിൽ ഇന്ത്യയെ വീണ്ടെടുക്കും, ഞങ്ങൾ ഇന്ത്യയെ വീണ്ടെടുക്കും എന്നതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പരസ്യവാചകമായി കണ്ടിരുന്നത്.
ഈ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി ആരിൽ നിന്ന് വീണ്ടെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബി ജെ പിയിൽ നിന്ന്, നിങ്ങൾ ബി ജെ പിയിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പടനായകനായിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഉന്നയിക്കപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ? അത് അവരുന്നയിക്കുന്ന കാര്യമായതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതാണോ? രാഷ്ട്രീയ പോരാട്ടമാണെങ്കിൽ നിങ്ങൾ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നിങ്ങൾ രാജ്യത്തിന് നൽകുന്നത്? രാഹുൽ ഗാന്ധി രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അതായത് ബി ജെ പിക്കെതിരെ എന്ന പോലെ തന്നെ ഞാൻ തെരഞ്ഞെടുത്ത് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയുമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ സന്ദേശം എന്താണ്? യാതൊരു സംശയവും വേണ്ട, നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് ഒരു മതേതര ഗവൺമെന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു മതേതര ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുക, അതിനുവേണ്ടി കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. മതനിരപേക്ഷ കക്ഷികള് വിജയിപ്പിച്ചോട്ടെ, പക്ഷേ കുഞ്ഞിക്കണ്ണനും കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിക്കും അത് പറയാൻ എന്ത് അവകാശമുണ്ട്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവർ രാജസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സി പി എം ആർക്കാണ് വോട്ട് ചെയ്തത്? രണ്ടുപേർ ബി ജെ പിക്കാണ് വോട്ട് ചെയ്തത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പലരെയും തോൽപ്പിക്കാനുള്ള വോട്ട് മാറ്റിയിട്ട് ബി ജെ പിയെ ജയിപ്പിച്ചവരാണ് പേർ ബീഹാറിൽ. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പാണല്ലോ ആ വിജയമാണല്ലോ, ഛത്തീസ്ഗഡ് വിജയമാണല്ലോ, മധ്യപ്രദേശ് വിജയമാണല്ലോ, കോൺഗ്രസിന്റെ മുന്നേറ്റം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റത്തിനുള്ള സാഹചര്യം ഒരുക്കിയത് എവിടെയായിരുന്നു ഇവർ? ബീഹാറിൽ. 10 സീറ്റുകൾ കോൺഗ്രസിന് കുറച്ച് കളഞ്ഞത്, മതേതര മുന്നണിക്ക് കുറച്ച് കളഞ്ഞത് സി പി എം ആറ് മത്സരിച്ചിട്ടല്ലേ? എന്താ പശ്ചിമബംഗാളിൽ മുന്നണി ഉണ്ടാക്കാൻ കഴിയാതെ പോയത്? അവരാണ് ഞങ്ങളെ എതിർക്കുന്നവർ. ഇവിടെ ബി ജെ പിയെ വളർത്താൻ വേണ്ടി സാഹചര്യം ഒരുക്കി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നവർ കേരളത്തിൽ അവർ പറയുകയാണ്. കോൺഗ്രസ് നേതാവിന് സനീഷും പറഞ്ഞു, കോൺഗ്രസ് നേതാവിന് എന്തോ ക്ഷീണം ഉണ്ടാകുന്നത് കൊണ്ടാണ് രണ്ടിടത്ത് മത്സരിക്കാൻ തീരുമാനിക്കുന്ന ആ ധ്വനി വന്നു സനീഷിന്റെ ഭാഗത്ത് നിന്ന്. അതാണോ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചരിത്രം ഒന്ന് മുന്നോട്ട് നോക്കിക്കേ. ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കന്മാർ 2 നിയോജകമണ്ഡലങ്ങളിൽ മത്സരിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അത് ദക്ഷിണേന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ചിക്കമംഗ്ലൂർ, ബെല്ലാരി, ഇങ്ങനെ തുടങ്ങിയ നിയോജകമണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് അക്കാര്യത്തിൽ സംശയമില്ല. യാതൊരു ധ്വനിയും ഉണ്ടായിരുന്നില്ല, രണ്ടിടങ്ങളിൽ മത്സരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, ചരിത്രമുണ്ട്, ആര് മത്സരിച്ചാലും കുഴപ്പവുമില്ല. പക്ഷേ മത്സരിക്കാൻ ഇതുപോലെ രാഷ്ട്രീയം പ്രധാനമാണ് എന്ന് കോൺഗ്രസ് തന്നെയും പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ടുള്ള ഓരോ ഇളക്കങ്ങൾ പോലും, പ്രധാനപ്പെട്ട ചെറിയ ചെറിയ ചലനങ്ങൾ പോലും പ്രധാനമായ രാഷ്ട്രീയ സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന മണ്ഡലം ഏത് എന്നത് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളെ, ചോദ്യങ്ങളെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മത്സരിക്കുന്നത് എവിടെ, രണ്ട് ഇടത്ത് മത്സരിച്ചുകൂടെ എന്നുള്ള കാര്യത്തിൽ പ്രശ്നമേ ഇല്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒന്നുകൂടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനിലേക്ക് പോയ ശേഷം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചത് അല്ലല്ല, എന്നെ പറയാൻ അനുവദിക്കണം. ശരി, എങ്കിൽ പറയും. പറയൂ ശ്രീ ഷുക്കൂർ. ഞാൻ പറയട്ടെ? പറയൂ. ആ ഇവിടെ ഒന്ന് നോക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വരണമെന്ന്, കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ നയസമീപനങ്ങളോട് പൂർണ്ണമായി അനുകൂലമാണോ? പറയൂ. എന്തേ ഇവിടെ എന്താ അദ്ദേഹം ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒന്ന് രണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, ഉദാഹരണങ്ങൾ. അതായത് ഈ പറയുന്ന പ്രതിപക്ഷ ഐക്യം സൗഹൃദം എന്നതൊക്കെ പുലർത്താൻ നിങ്ങളും താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വോട്ട് പോലും ഉദാഹരണമായിട്ട് പറഞ്ഞു. അക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണുള്ളത്? ബഹുമാനപ്പെട്ട ഷുക്കൂറിനെ പോലുള്ള ആളുകൾ ഈ ഫേസ്ബുക്കിൽ കോൺഗ്രസ്സുകാർ എഴുതിയിരുന്ന എന്തെങ്കിലുമൊക്കെ അവലംബമാക്കി എടുത്തിട്ട് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് രാജസ്ഥാനിലെ സി പി എം സ്പീക്കറെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയല്ല. പിന്നെ ബീഹാറിൽ സി പി എം എടുത്ത നിലപാടിനെ നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മഹാസഖ്യത്തിന്റെ തലവനായി കൊണ്ടുവന്ന മിസ്റ്റർ നിതീഷ് കുമാർ അയാൾ എൻ ഡി എ സഖ്യത്തിലേക്ക് എങ്ങനെയാണ് പോയത്? നിങ്ങൾ ആ കാര്യത്തിനൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയണം. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് മതനിരപേക്ഷ നിലപാടുള്ള ആളുകളെ ഏകോപിപ്പിക്കണം, അങ്ങനെ ഏകോപിപ്പിച്ചാൽ മാത്രമേ ബി ജെ പിയെ നേരിടാൻ കഴിയൂ.
ബി ജെ പിയെ നേരിടാനുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഈ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. ആ കാര്യത്തില് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒരു കാരണവശാലും ഭിന്നിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി പശ്ചിമബംഗാളിൽ തീരുമാനമെടുത്തത്. പശ്ചിമബംഗാൾ അങ്ങനെ ധാരണ എത്തിയപ്പോൾ എന്നാണ് കോൺഗ്രസ്സുകാർ ആദ്യം പറഞ്ഞു, ഞങ്ങൾ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകളിലോ ഒന്നും ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തില്ലെന്ന് ധാരണയുണ്ടാക്കി. പക്ഷെ എന്താണ്, വളരെ വേഗത്തിൽ തന്നെ അവിടെ കാര്യങ്ങൾ മറിഞ്ഞ് തിരിഞ്ഞ് സി പി എം വിരുദ്ധയിലേക്ക് എത്തി. ഇതെന്തുകൊണ്ടാണെന്ന് സനീഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇന്ന് എന്ത് വേണം? ഞങ്ങൾ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകളാണെന്ന് കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ സത്യവാങ്മൂലം കൊടുക്കണം. കോർപ്പറേറ്റുകളുടെ പിന്തുണ, മോഡിക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എൻ ബ്ലോക്കായ കോർപ്പറേറ്റുകളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കും ഉണ്ടാകണമെങ്കിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളെ അതിശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞങ്ങൾക്കുണ്ട് എന്ന് പറയണം. ബി ജെ പി ഇന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ മൊത്തം പ്രതിനിധിയാണ്. ആ മൊത്തം പ്രതിനിധിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിയുമെന്ന് വരുത്തി തീർക്കാനുള്ള ഒരാലോചന കൂടി ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കുന്നത് വഴി ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുകയാണ്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ പാർലമെന്റിൽ ഏറ്റവും കുറവെത്തണം. ഇടതുപക്ഷത്തിന്റെ അംഗബലം കൂടാൻ പാടില്ല. ഇടതുപക്ഷത്തിന്റെ അംഗബലം കൂടിയാൽ സാമ്പത്തിക നയങ്ങളിൽ വരാൻ പോകുന്ന ഒരു ഗവൺമെന്റിൽ വലിയ സമ്മർദ്ദമുണ്ടാകും. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ്സുകാരെ അലട്ടുന്ന പ്രശ്നം. താങ്കളിലേക്ക് അടുത്ത ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ബി രാധാകൃഷ്ണനോട് അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നമുക്കറിയാം. അതേത് നിലക്കാണ് രാഹുൽ ഗാന്ധിയുടെ വരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന കാര്യത്തിലേക്ക് ഞാൻ താങ്കളിലേക്കാണ് വരിക. ശ്രീ രാധാകൃഷ്ണ മേനോൻ, നമ്മളിപ്പോൾ ഈ പറയുന്ന കേരളത്തിലെ നേതാക്കൾ നടത്തിയ ഒന്ന് രണ്ട് പ്രസ്താവനകളിൽ അതിൽ തന്നെയും ഞങ്ങളുടെ ആഗ്രഹം എന്നതാണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്ന വാക്ക്. അതായത് അദ്ദേഹം വന്ന് മത്സരിക്കും എന്നല്ല, ഞങ്ങളുടെ ആഗ്രഹമാണത്, എല്ലാവർക്കും ഒന്നിച്ചുള്ള ആഗ്രഹം എന്ന നിലയിലേക്ക് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അവരുണ്ടാക്കാൻ ഉദ്ദേശിച്ച ഇളക്കമുണ്ടാക്കാനായി രാഹുൽ ഗാന്ധി വരുന്നു വയനാട്ടിൽ എന്ന ഒരു സൂചന നൽകാനായി വലിയ തോതിൽ സി പി എമ്മിനെ എതിർക്കാൻ ഞങ്ങൾ തയ്യാറാണ്, സി പി എമ്മുമായിട്ട് സഖ്യമൊന്നുമില്ല, കേരളത്തിൽ സൗഹൃദമൊന്നുമില്ല, കേരളത്തിൽ രാഹുൽ ഗാന്ധി തന്നെയും വന്ന് സി പി എമ്മിനെതിരെ എതിർക്കും എന്ന കൃത്യമായിട്ട് രണ്ട് പക്ഷത്തെ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി വരുന്നു എന്ന പ്രസ്താവനയിലൂടെ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്, ഇവിടെ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട കക്ഷി തന്നെയല്ല എന്ന തോന്നലുണ്ടാക്കാൻ കൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു ഡ്യുവാലിറ്റി അവർ നിശ്ചയിച്ചു കഴിഞ്ഞു, ആ ദ്വന്ദ്വത്തെ അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. ആത്യന്തികമായിട്ടത് ബി ജെ പിക്ക് കൂടെ ക്ഷീണമുണ്ടാക്കുന്ന സംഗതിയാണ്. എന്നാൽ അദ്ദേഹം ഈ പറയുന്ന സ്മൃതി ഇറാനിക്ക് മുന്നിൽ തോൽക്കാനൊന്നും പോകുന്നില്ല വോട്ട് കണക്ക് വെച്ച് എന്ന ധൈര്യവും അവർക്കുണ്ട്. കർണാടകയിലോ മറ്റോ ഒരു ദക്ഷിണേന്ത്യയിലെ സ്ഥലത്ത് സംസ്ഥാനത്ത് അവർ അദ്ദേഹം മത്സരിച്ചേക്കാനും ഇടയുണ്ട്. ആത്യന്തികമായിട്ട് ഇതൊരു രാഷ്ട്രീയ അടവ് നയമോ തന്ത്രമോ മറ്റോ ആയിരുന്നെങ്കിൽ അത് വിജയം കണ്ടു കഴിഞ്ഞു എന്നും കൂടെ കാണേണ്ടതായി വരില്ലേ? ഒരടവ് നയവുമല്ല. കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ അവർ ആ സീറ്റ് വേറെ ആളെ പ്രഖ്യാപിച്ചു എന്നാണ് ന്യൂസിൽ കണ്ടത്, എനിക്കറിയില്ല, അത് വെരിഫൈ ചെയ്യും. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യയിൽ അവരുടെ സാധ്യതകൾ മങ്ങിയതുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് കേരളത്തിൽ വരാൻ അവർ നേരത്തെ ആലോചിച്ചുറച്ച് കണ്ടുപിടിച്ച സീറ്റിലൊന്നാണ് വയനാട്. അപ്പോൾ ആ വയനാടിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് കടന്നു വന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ അവർക്ക് അതിനെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, ഒരു കാരണം. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പിയെ മുഖ്യ ശത്രുവായി കാണുന്നു, അല്ലെങ്കിൽ മുഖ്യ എതിരാളിയായി കാണുന്നു, ബി ജെ പിയെ പരാജയപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിരുപാധികം രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവർ ഒന്നുകിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറാവണം, അതല്ലെങ്കിൽ അവരിപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നവോത്ഥാനം വലിയ പ്രശ്നമാണ് ഇവിടെ, അതിനുവേണ്ടി നിലപാടെടുക്കുന്നു, ശബരിമലയാണ് പ്രധാന പ്രശ്നമായി വരുന്നത്, ശബരിമലയ്ക്കെതിരെ നിലപാടെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നവോത്ഥാനത്തിന് അവരോടൊപ്പം ഉണ്ടായിരുന്ന എസ് എൻ ഡി പിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള തുഷാർ തന്നെ ഒരുപക്ഷെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നാൽ സ്ഥാനാർത്ഥിയാകും എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ വരുന്നതെങ്കിൽ നവോത്ഥാനത്തിന് അനുകൂലമായി അവർക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ സി പി എമ്മിന് ആത്മാർത്ഥമായിട്ട് കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പിന്തുണയ്ക്കാം. ഇതിലേതെങ്കിലും ഒരു ചോയ്സ് സി പി എം ഏറ്റെടുക്കേണ്ടി വരും കേരളത്തിൽ, അതാണ് ഇപ്പോൾ അവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് സി പി എം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇദ്ദേഹം വരരുത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സി പി എം പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ അവർക്കുള്ള എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ എതിർക്കുകയാണ്. അപ്പോൾ ആ സി പി എമ്മിൻ്റെ എതിർപ്പിനെ ഭയന്നിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇനി വരുന്നില്ലെങ്കിൽ ഇവിടെ വരാതിരിക്കുന്നത്, അതല്ലാതെ അദ്ദേഹത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഏതായാലും സ്മൃതി ഇറാനിക്കെതിരായിട്ട് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടും എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുള്ള വസ്തുതയാണ്.
അപ്പോൾ ആ ഒരു പരാജയത്തെ അതിജീവിക്കാൻ, കാരണം പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പോൾ വലിയ ഒട്ടേറെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലുണ്ടാവുന്ന കോൺഗ്രസിൻ്റെ ആ ഒരു അപജയം, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ തകർന്നു പോകുന്ന സാഹചര്യം, ആ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള മാർഗം കണ്ടെത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്തൊക്കെ പറഞ്ഞാലും അവസാന റൗണ്ടിൽ ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ തന്നെ വന്നേക്കാം എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. വന്നാൽ അതിനെ സർവശക്തിയും ഉപയോഗിച്ച് നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഭാരതീയ ജനതാ പാർട്ടിയും NDA തീരുമാനിച്ചുറച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു നേരിടലിനെ, ആ ഒരു എതിർപ്പിനെ അതിജീവിക്കാൻ ഒരു പക്ഷേ അവർക്ക് CPMനെ തന്നെ കൂട്ടുപിടിക്കേണ്ടി വരും. ആ CPMന്റെ കൂട്ടോടുകൂടി മത്സരിക്കേണ്ട ഗതികേടുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയുള്ള മത്സരത്തിന് കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടി ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മോഡിയെ പരാജയപ്പെടുത്താനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ അതിനായി നിലപാടെടുക്കുക. അങ്ങനെ ഒരു മത്സരമുണ്ടെങ്കിൽ ഞങ്ങളതിനെ നേരിടാൻ തയ്യാറാണ്. കേരളത്തെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ശരി ശരി, അതാണ് നിങ്ങളുടെ പ്രതീക്ഷ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. താങ്കളിലേക്ക് ശ്രീ സിആർ നീലകണ്ഠൻ, ഇവിടെ വയനാടിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ താങ്കൾ അങ്ങനെ കരുതുന്നില്ല ഇപ്പോഴും അദ്ദേഹം വന്ന് മത്സരിക്കുമെന്ന്? പക്ഷേ ശ്രീ രാധാകൃഷ്ണ മേനോനെ പോലുള്ള ആളുകൾ, രാഷ്ട്രീയ എതിരാളികൾ, അദ്ദേഹം എന്തായാലും വന്നേക്കാം എന്നൊരു തോന്നലിൽ തന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള A. ശുക്കൂർ അടക്കമുള്ള ആളുകൾ അദ്ദേഹം വരുമെന്ന ആഗ്രഹവും പ്രതീക്ഷയുമായി നിൽക്കുകയാണ്. നോക്കൂ, അദ്ദേഹം വരികയാണെങ്കിൽ അതിന് രാഷ്ട്രീയമായ കാരണങ്ങൾ തന്നെയും കാണാനാവുകയില്ലേ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മണ്ഡലം, കാർഷിക തൊഴിലാളികൾക്കും കാർഷിക മേഖലയ്ക്കുമൊക്കെ സ്വാധീനമുള്ള, നമ്മുടെ നാട്ടിൽ പിന്നാക്ക അവസ്ഥയിൽ തുടരുന്ന ആളുകളൊക്കെ ഒരുപാടുള്ളൊരു മണ്ഡലം, രാജ്യത്തിൻ്റെ തന്നെയും രാജ്യം തന്നെയും ഫേസ് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള മണ്ഡലം, ആ മണ്ഡലത്തിനകത്ത് രാഹുൽ ഗാന്ധി വരികയും മത്സരിക്കുകയും അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന നിലക്ക് അതിനെ രാജ്യത്ത് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്ത് വിജയിച്ചാൽ അതിലേക്ക് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അത് ആത്യന്തികമായിട്ട് അത്തരമൊരു സന്ദേശം കൂടെ നൽകണം എന്ന രാഷ്ട്രീയ ആലോചന അദ്ദേഹത്തിനുണ്ടായിക്കൂടാ എന്നുണ്ടോ? അതായത് കേരളത്തിൽ കോൺഗ്രസും CPMഉം നേർക്കുനേർ, ഇടതുപക്ഷവും UDFഉം നേർക്കുനേർ മത്സരിക്കുന്ന ഈ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട പിന്നോക്കാവസ്ഥയിലുള്ളൊരു മണ്ഡലത്തെ തിരഞ്ഞെടുക്കുക, അവിടെ മത്സരിക്കുക, മത്സരിച്ചാൽ വിജയം ഉറപ്പായിട്ടുള്ളൊരു മണ്ഡലത്തെ തിരഞ്ഞെടുക്കുക, പിന്നീട് രാഷ്ട്രീയ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ കാലത്തേക്കുമുള്ളൊരു തെളിവായിട്ട് മുന്നോട്ട് വെച്ച് കൊടുക്കുക, അത്തരമൊരു ആലോചനയിലേക്ക് അദ്ദേഹത്തിൻ്റെ മാനേജർമാർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാനേജർമാർ പോയാൽ ഒരുപക്ഷെ നാളെ പ്രഖ്യാപനം വരുന്നത് അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെ ആയിരിക്കില്ലേ? അല്ല, അവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ ഗാന്ധി ഒരു സീറ്റിൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ക്രൈറ്റീരിയ ഞാൻ കണക്കാക്കുന്നത്, ഞാനാണ് രാഷ്ട്രീയ വിദ്യാർത്ഥിയെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ടീമിലുള്ളതെങ്കിൽ, അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് എഫർട്ടിട്ട് ജയിക്കാൻ കഴിയുന്നൊരു മണ്ഡലമായിരിക്കണം. കാരണം ഒരുപാട് സമയം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റില്ല. ഒരു വലിയ ദേശീയ പാർട്ടിയുടെ നേതാവാണ്, പല സംസ്ഥാനങ്ങളിൽ പല സമയങ്ങളിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് ചെന്ന് മാത്രം ജയിക്കാൻ കഴിയുന്ന മണ്ഡലം, ഉറച്ച ഭൂരിപക്ഷമുള്ള മണ്ഡലം, ഏറ്റവും കൂടിയ വലിയ ഭൂരിപക്ഷം കിട്ടുന്നൊരു മണ്ഡലം, ഇതൊക്കെയാണ് സാധാരണ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സനീഷ് പറഞ്ഞ രണ്ടാമത്തെ വിഷയം, പിന്നോക്കാവസ്ഥയിലുള്ള ഒരു മണ്ഡലം എന്നൊക്കെയാണ്, എന്നൊക്കെ ഒരു ചിന്ത അതിലുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കർണാടകയിലെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും പിന്നോക്കാവസ്ഥയുള്ള കർഷക പ്രാധാന്യമുള്ള ഒരു മണ്ഡലം അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കായിരുന്നു. കർണാടകയോ തമിഴ്നാടോ ഒക്കെ വളരെ കാർഷിക പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളാണ്. ഇനി തമിഴ്നാട്ടിൽ ഇനി അദ്ദേഹം വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ വയനാട്ടിൽ അദ്ദേഹം വന്നു എന്ന് തന്നെ കരുതുക. വന്നു കഴിഞ്ഞാൽ തീർച്ചയായും താങ്കൾ പറഞ്ഞ ചില പ്രശ്നങ്ങൾ അതിൽ ഉയർന്നു വരാം. വയനാട് പോലെയുള്ള ഒരു പിന്നോക്ക മേഖലയിലേക്ക് ഇത്ര കാലം മാറി മാറി ഭരിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നശിപ്പിച്ച ഒരു പ്രദേശമാണ് വയനാട്. അവിടെ വലിയ തോതിലുള്ള നാശം, അത് കൃഷിയുടെ ആയാലും ആദിവാസിയുടെ ആയാലും ഭൂമിയുടെ ആയാലും പാരിസ്ഥിതികമായാലും കൊള്ളയുടെ ആയാലും വലിയ തോതിൽ നാശമുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി അവിടുത്തെ MP ആയതുകൊണ്ട് കഴിയുമോ എന്നതാണ് ചോദ്യം. ഞാൻ അത്ര വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. ഒരുപക്ഷെ കുറേ പണം അവിടെ വന്നേക്കാം, അമേധിയിലോ അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലോ വരുന്നത് പോലെ കുറേ പണം വന്നേക്കാം. അതുകൊണ്ട് മാത്രം വയനാട് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയ്ക്കും ശാസ്ത്രീയമായി വയനാടിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു സമീപനം കോൺഗ്രസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കോ ഇല്ല. ഒരു കാര്യം കൂടി, ശ്രീ രാധാകൃഷ്ണ മേനോൻ അദ്ദേഹത്തിന് ഒരു BJP നേതാവ് എന്ന നിലയിൽ അങ്ങനെ തന്നെയേ പറയാൻ പറ്റൂ. പക്ഷെ അദ്ദേഹത്തോട് പൂർണ്ണമായും ഞാൻ വീണ്ടും വിയോജിക്കുന്നു. കേരളത്തിൽ പോലും
ഇനി ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൽ ഒരു സാധ്യതയുടെ ഒരു അംശം കാണുന്ന ബി ജെ പി കാണുന്ന തിരുവനന്തപുരത്ത്, ഞാൻ അതാണ് ശുക്കൂറിനോടും കുഞ്ഞിക്കണ്ണനോടും ചോദിക്കുന്നത്, തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിലാണ് ശശി തരൂരിന് പകരം അദ്ദേഹം സ്ഥാനാർത്ഥിയാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെങ്കിൽ ബി ജെ പി വെല്ലുവിളിയായ ഒരു മണ്ഡലത്തിലാണെങ്കിൽ അവിടെ അതിൽ നമുക്ക് കുറച്ചുകൂടി അർത്ഥം കാണാനുണ്ട്, അതിൽ കുറച്ചുകൂടി മീനിങ് ഫുള്ളാണ് ആ കാര്യം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും, മറ്റേ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്തായിരിക്കും, ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ അവരെ ഒരു ക്വിസ് പ്രോഗ്രാമിന് വേണ്ടി ചോദിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ രാഷ്ട്രീയം വളർത്താൻ കഴിയുമോ? അല്ലാത്ത പക്ഷം വയനാടിന് എന്തെങ്കിലും വലിയ നേട്ടം രാഹുൽ ഗാന്ധി, തീർച്ചയായും കുറേ വികസന പദ്ധതികളോ പേരുകളോ ഒക്കെ വന്നേക്കാം, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രദേശം വയനാടിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അതായിരിക്കില്ല ക്രൈറ്റീരിയ. അദ്ദേഹം വരികയില്ല, നിങ്ങളുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ, നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടെ ഊർജ്ജമുണ്ടാക്കുമെന്ന താല്പര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം വെച്ച് നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചതാണ് എന്നൊരു മുൻവിധി വെച്ചുകൊണ്ട്, അത് ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ, ഞാനതൊരു ചർച്ചയുടെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ആ മുൻവിധി വെച്ചിരിക്കുകയാണ്, ആ മുൻവിധിയെ വിമർശിക്കാൻ സമയമെടുക്കണമെന്നില്ല. അങ്ങനെ ഒരു മുൻവിധി വെച്ച് കൊണ്ട് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആരാണ്? നരേന്ദ്രമോദി എന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃബിംബത്തെ, പ്രധാനമന്ത്രിയെ, ആ വലിയ തോതിൽ ആരാധകരൊക്കെയുള്ള രാജ്യം കണ്ട, ഈ സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നേതാവ് എന്ന് ബി ജെ പിക്കാരും ബി ജെ പിക്കാരല്ലാത്ത കുറേ ആളുകളും തന്നെ വിചാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിന് നേരെ അതിശക്തമായുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എമർജ് ചെയ്തു വന്ന നേതാവ്, റഫേലാണെങ്കിലും അഴിമതി ആരോപണങ്ങളാണെങ്കിലും അദ്ദേഹത്തെ ചൗക്കിദാർ ചോർഹെ എന്ന ഈ പ്രയോഗത്തിലൂടെ അതിശക്തമായിട്ട് തന്നെയും വിമർശിക്കാൻ പ്രാപ്തനാണ് താനെന്ന് തെളിയിച്ച സൗമ്യനാണെങ്കിലും ശക്തനായുള്ളൊരു നേതാവ്, അങ്ങനെ സൗമ്യനാണെങ്കിലും ശക്തനായുള്ള നേതാവ് എന്ന പേരെടുത്ത് വന്ന രാഹുൽ ഗാന്ധിയെ വയനാട് പോലെ എളുപ്പത്തിൽ 9:30 ആകുമ്പോഴേക്ക് ജയിച്ചു വരാൻ പറ്റുമെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ വന്ന് മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജിന് കോട്ടം തട്ടിയില്ലേ? ശ്രീ സി ആർ നീലകണ്ഠൻ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അതിശക്തമായിട്ടുള്ള ത്രികോണ പോര് നടക്കുന്ന സി പി എമ്മിനെതിരെയും മത്സരിക്കാറുണ്ട്, ബി ജെ പിക്കെതിരെയും മത്സരിക്കാറുണ്ട്, തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുവെന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ വന്ന് മത്സരിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ആർജവം തെളിയിക്കപ്പെടുമായിരുന്നില്ലേ? ഇതിപ്പോൾ വയനാട് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന് തുല്യമായി പോയില്ലേ? അല്ല സനീഷ, ഞങ്ങളൊരു പാർട്ടിയല്ലേ, ഞങ്ങളൊരു മുന്നണിയല്ലേ, ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളുടെ മുന്നണിക്കും കെ ഐ സി സിയുടെ പ്രസിഡന്റ് എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ലേ? എന്ത് സി ആർ നീലകണ്ഠനും അല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണനും പറയുന്നത് അനുസരിച്ച് മാത്രം ചെയ്യണം എന്ന തരത്തിലാണോ? ഞങ്ങളുടെ മുന്നണി സംവിധാനം ഒറ്റക്കെട്ടാണ്. ഞങ്ങളെ എതിർക്കുന്ന, ഞങ്ങളുടെ നയസമീപനങ്ങളെ എതിർക്കുന്ന, ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ കുഞ്ഞിക്കണ്ണൻ, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയുള്ള സംവിധാനമാണ് കോൺഗ്രസിൻ്റെത്. അങ്ങനെയാണോ? മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളുടെ പ്രകടന പത്രികയുടെ പദ്ധതിയാണ്, യു പി എയുടേതല്ല, കോൺഗ്രസിൻ്റെ 2004-ൽ. അതാണ് ഈ രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതി എന്ന് പാവങ്ങൾക്ക് ഉപജീവനത്തിന്റെ മാർഗം കൊടുക്കാൻ, ആ വഴിക്ക് പോകാൻ ഉപകരിച്ചതെങ്കിൽ ഇതാ വിപ്ലവകരമായ മറ്റൊരു പദ്ധതി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയാണോ ഞങ്ങൾ പ്രഖ്യാപിച്ചില്ലേ? ഞങ്ങൾ പ്രഖ്യാപിച്ചത് വല്ലതും നടപ്പാക്കാതെ പോയിട്ടുണ്ടോ ഞങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധിയും താങ്കളുടെ പാർട്ടിയും എ ഐ സി സിയും തന്നെയാണ് തീരുമാനിക്കേണ്ടത്, മറ്റാരുമല്ല. ശരി തന്നെ, പക്ഷേ ആ തീരുമാനത്തിനുള്ളിൽ ചർച്ച നടത്താൻ, ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം കൂടെ ഉണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് എന്ന കാര്യം മറക്കരുത്. അതിപ്പോൾ അപ്പുറത്തുള്ള പാർട്ടികളുടെ നേതാക്കളാണ് കെ ടി കുഞ്ഞിക്കണ്ണനും സി ആർ നീലകണ്ഠനും ഒക്കെ എങ്കിൽ തന്നെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയക്കകത്ത് പങ്കാളികളാകാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള, നിങ്ങളുടെ ശത്രു ഇല്ലാതെ എന്നിടത്ത് വന്ന് മത്സരിക്കാൻ വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യം വരും? ജനാധിപത്യ മഹത്വം കാണിക്കുന്നവരാണോ ഈ കമ്മ്യൂണിസ്റ്റുകാർ? അല്ല, അത് വേറെ കാര്യമാണ്. താങ്കളുടെ എതിർ പാർട്ടികൾ ജനാധിപത്യ മഹത്വം കാണിക്കുന്ന ആളുകളാണോ എന്നത് വേറെ കാര്യമാണ്. പക്ഷേ സി എ ഷുക്കൂർ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ശത്രു അല്ലാതിരുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു കരുത്തുമില്ലാത്തടത്ത് വന്ന് നിങ്ങൾ വിജയം കാണിച്ച് ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നതെന്ന് അഭിമാനം കൊള്ളാൻ വേണ്ടി അത് തെരഞ്ഞെടുക്കുന്നെന്ന് ചോദ്യമുണ്ട്? ആ ചോദ്യം ഉന്നയിക്കപ്പെടും, അവകാശം നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതെ, അത് സനീഷേ, കോൺഗ്രസ് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ആ നിലപാടുകളെ പലപ്പോഴും യോഗം കൂടി വിമർശിച്ച് തള്ളിക്കളഞ്ഞവരാണ് സി പി എം. പ്രകാശ് കാരാട്ട് ഒരു വഴിക്ക്,
സീതാറാം യെച്ചൂരി മറ്റൊരു വരിക്ക് പരസ്പരം എതിർക്കുന്ന പാർട്ടികളുമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ തിരുവനന്തപുരം ഉദാഹരണമായി എടുക്കുക? തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറല്ല, വയനാട്ടിൽ എളുപ്പത്തിൽ കടന്നു പോകാവുന്ന സ്ഥലത്ത് നിങ്ങൾ മത്സരിക്കുന്നു, അതൊരു ചോദ്യമല്ലേ? ഇത് ഞങ്ങളുടെ എതിർ കക്ഷികൾ കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളായ കക്ഷികൾ പറയുന്നതാണോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കേണ്ടത്? എന്തൊരു കഷ്ടപ്പാടിത്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ വാങ്ങുകയാണ് മന്ത്രിമാർ ചെന്ന്. രണ്ട് തവണയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത്. അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു, ബി ഡി ജെ എസിൻ്റെ നേതാവായിരിക്കുന്നു. അച്ഛന് സ്വന്തം മകനെ തിരുത്താൻ കഴിയുന്നില്ല. താങ്കൾ ആ ചോദ്യത്തിന് മാത്രം മറുപടി പറയുന്നില്ല. താങ്കൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഈ ചോദ്യത്തിന് മാത്രം മറുപടി പറയുന്നില്ല. ഞങ്ങൾ എളുപ്പപ്പണി നടത്തുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ തോതിൽ അധ്വാനിക്കാനൊന്നും വയ്യ എന്നൊരു സൂചനയല്ലേ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുവരുന്നതിലൂടെ തെളിയിക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത്? ഒരിക്കലുമല്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല ഞങ്ങളുടെ നയസമീപനങ്ങൾ തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ ടാക്ടിക്സ്, ഞങ്ങളുടെ എന്താ അത്തരത്തിൽ മത്സരിക്കാനുള്ള ഞങ്ങളുടെ നേതാവിനെ എവിടെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, കോടിയേരിയല്ല. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം മാറ്റിയിട്ടില്ല. നമുക്ക് വടകര മണ്ഡലം എടുക്കാം. വടകര മണ്ഡലത്തിൽ മത്സരിക്കാൻ ആളില്ലായിരുന്നു ഒരു ഘട്ടം വരെ. അവിടെ ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞ് കെ മുരളീധരൻ വന്നൊരു വരവായിരുന്നു, ഒരു വലിയ തോതിലുള്ള ഒരു വരവായിരുന്നു. വലിയ ആവേശമുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകർക്ക്. ഇതാ ഇവിടെ എല്ലാവരും മാധ്യമങ്ങളിടത്തേക്ക് ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞൊരു വരവായിരുന്നു. കെ മുരളീധരൻ വന്ന ധൈര്യമെങ്കിലും മാർജവമെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതായിരുന്നില്ലേ? ഇപ്പോൾ എളുപ്പത്തിൽ ഊരിപ്പോകാവുന്ന ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് വന്ന് മത്സരിച്ച് പോവുകയല്ലേ അദ്ദേഹം ചെയ്യുക? കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അന്തിമമായി നിശ്ചയിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി പാനൽ തയ്യാറാക്കി കെ പി സി സി അയച്ചിരിക്കുന്നു. കെ പി സി സി അയച്ചിരിക്കുന്ന പാനലിൽ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് അത് അതിനകത്ത് പല അഭിപ്രായ ഘടകങ്ങൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പാനലിൽ ഏത് വിദ്യാർത്ഥി സംഘടനാ നേതാവുണ്ട്? ഏത് യുവജന നേതാവുണ്ട് പാനലില്? ഒന്ന് പറയട്ടെ. ഇവർ ഈ ചോദ്യത്തിന് മാത്രം മറുപടി പറയരുത്. ഈ പാനല് ഇത്തവണ 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. അപ്പൊ അത് ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം മുരളി മത്സരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ താല്പര്യമാണ്. ശരി, ഞാൻ ഒന്നിടപെട്ട് താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾ തന്നെ അവസാനിപ്പിച്ചോളാം ചർച്ച. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുക പരിഗണിക്കുകയൊന്നും അവരുടെ ആവശ്യമല്ല, ആവശ്യമാകേണ്ടുന്ന കാര്യമില്ല. ബി ജെ പിക്കെതിരെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായ സ്മൃതി ഇറാനിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്നുണ്ട്, അത് മതി രാഷ്ട്രീയമായിട്ട് ആരെ എതിർക്കുന്നു എന്നുള്ള തെളിവായിട്ട്. പക്ഷേ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, കേരളവും കർണാടകവും തമിഴ്നാടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കേരളം തന്നെ തെരഞ്ഞെടുക്കാനാണ് സാധ്യത. കേരളം തെരഞ്ഞെടുത്ത് അദ്ദേഹം വന്ന് മത്സരിച്ചാൽ 20 ഇടങ്ങളിലും സി പി എമ്മിൻ്റെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കാര്യം കുറച്ച് കഷ്ടമായിരിക്കും. സനീഷേ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെയും സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു സത്യാനന്തര കാലത്തെ മാധ്യമ പ്രചാരവേദിയും മറ്റൊക്കെ വഴി രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ കോൺഗ്രസ്സുകാർ വ്യാമോഹിക്കുന്നുണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങളൊക്കെ. അത്ര എളുപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത് വഴി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ട്രെൻഡിനെ ആകെ കോൺഗ്രസിന് അനുകൂലമാക്കാം, യു ഡി എഫിന് അനുകൂലമാക്കാം എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പിടിച്ചതും വിട്ട് പറഞ്ഞതിൻ്റെ വയ്യപ്പോക്കാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായ കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകളിൽ നിന്ന് ബി ജെ പിക്കാർ ഇപ്പോൾ പറയുന്നത് പോലെ ഒളിച്ചോടി കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വഴി ഉത്തരേന്ത്യയിൽ ആകെ ബി ജെ പി നടത്താൻ പോകുന്ന ക്യാമ്പയിൻ എന്തായിരിക്കും? ഈ മതനിരപേക്ഷ ശക്തികളുടെയൊക്കെ ഐക്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മതനിരപേക്ഷ കക്ഷികൾക്കിടയിൽ തങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ദേശീയ നേതൃത്വമാണ് സി പി എമ്മിൻ്റെതും സി പി യുടേതും. അത്തരം ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ബി ജെ പി വിരുദ്ധ സമരത്ത് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ ഗാന്ധി നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൽകുന്ന സന്ദേശം
ബി ജെ പിയുടെ പോലെ തന്നെ ഇടതുപക്ഷത്തെ എതിർക്കണമെന്ന് വാദിക്കുന്ന കോൺഗ്രസ്സുകാരുടെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയുമായി കേരളത്തിൽ രാഷ്ട്രീയ പോർട്ടം നടത്തുന്ന കോൺഗ്രസ്സുകാരുടെ താല്പര്യത്തിന് രാഹുൽ ഗാന്ധി വഴങ്ങി എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾക്കിടയിൽ ആകെ ഇടതുപക്ഷം എന്ന് പറയുന്നത് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, ഇന്ത്യയിൽ ഭൗതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഇടതുപക്ഷക്കാരുണ്ട്. അപ്പോൾ ആ ഇടതുപക്ഷ സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിലെല്ലാം തന്നെ ലജ്ജാകരമായ ഒരു പതനമായി, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പതനമായിട്ട് ഈ സംഭവം കേട്ടിക്കൊണ്ടിരിക്കുന്ന താങ്കളെ പോലുള്ള ആളുകൾ സി പി എമ്മുകാർ രാഹുൽ ഗാന്ധിയുടെ വരവിനെ ഇങ്ങനെ പ്രശ്നവൽക്കരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഭയപ്പാടുണ്ട് എന്ന തോന്നലല്ലേ നാട്ടുകാരിലുണ്ടാക്കുക? നിങ്ങൾക്ക് ഭയപ്പാടുള്ളത് കൊണ്ടാകില്ലേ നിങ്ങൾ ഇങ്ങനെ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്? രാഷ്ട്രീയത്തിൽ നമ്മൾ ഭയം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്കെതിരായിട്ടുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം ഒന്നിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട, മതനിരപേക്ഷ ശക്തികളെ ആകെ ഒന്നിപ്പിക്കുന്ന നേതൃത്വം കൊടുക്കേണ്ട, അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ദേശീയ നേതാവ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വന്ന് ഇടതുപക്ഷവുമായിട്ട് തൻ്റെ രാഷ്ട്രീയ പോരാട്ടം മുഖ്യമായ ഇടതുപക്ഷ വിരുദ്ധതയിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യേകത നിസ്സാരമല്ല. എന്നെ അല്പം ചരിത്രം പറയാൻ അനുവദിച്ചാൽ ഞാൻ പറയാം. മിസ്റ്റർ ഓട്ടോവിൽസ് ജർമ്മൻ രാഷ്ട്രീയത്തിലെ ഹിറ്റ്ലർ ഉയർന്നു വന്ന ഘട്ടത്തിലെ അവിടുത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് നേതാവായിരുന്നു. ഓട്ടോവിൽസിനോട് പല ഘട്ടത്തിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു, ഗ്രാംഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞതാണ് ഒന്നിച്ചു നിന്ന് ഈ ഫാസിസ്റ്റിനെ ഭീഷണി നേരിടണം. അപ്പോഴെല്ലാം ഓട്ടോവിൽസ് പറഞ്ഞത് ഈ ബോൾഷെവിക്കുകളും ഫാസിസ്റ്റുകളും ഒരേ നാണയത്തിന് രണ്ടു പുറമാണെന്നാണ്. ഷുക്കൂർ തൊട്ട് ഉമ്മൻചാണ്ടി മുതലേ രമേശ് ചെന്നിത്തല വരെയുള്ള ആളുകൾ നാവെടുത്താൽ കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും ഒന്നാണ്, ഒരുപോലെയാണ്, രണ്ടും ഫാസിസമാണ്, രണ്ടും അക്രമികളുടെ പ്രസ്ഥാനമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അതെന്താണ്? കാര്യമറിയാതെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന തങ്ങളുടെ പരമ്പരാഗതമായ സംഘീതമായ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൽ നിന്ന് മാത്രം. ശരി, വ്യക്തമാണ് ശ്രീ കേട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടത് ശ്രീ എ ഷുക്കൂറിലായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ശ്രീ ഷുക്കൂറിലേക്ക് പോവുകയാണ്. ശ്രീ ഷുക്കൂർ, ഇത്രമാത്രം ചീത്തപ്പേരും വിമർശവും രാഷ്ട്രീയമായുള്ള ചർച്ചകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ രാഹുൽ ഗാന്ധി ഞാൻ വരുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ നല്ല തിരിച്ചടിയാവുകയില്ലേ നിങ്ങൾക്ക്? ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഞങ്ങൾ ഒന്ന് കാണുന്നു, കേരളത്തിലെ 16 കോൺഗ്രസ് പാർലമെൻറ് മണ്ഡലങ്ങൾ, 4 യു ഡി എഫ് ഘടകകക്ഷികളുടെ മണ്ഡലങ്ങൾ, ഈ 20 മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു മത്സരം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മത്സരിച്ചാൽ ഞങ്ങൾ വിജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. കാരണം അത്രമാത്രം മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. കോൺഗ്രസിൻ്റെ സംഘടനാ ബലം 16 അംഗങ്ങളിലേക്ക് വരും. അതൊരു മുതൽക്കൂട്ടായി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് വന്നു ഭവിക്കും. രണ്ടാമത്, ഇത് മാത്രമല്ല, നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ കക്ഷികളെ ഒരുമിച്ച് നിർത്താൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കഴിയും. പക്ഷേ സി പി എം ഇവിടെ ഭയക്കുന്നു. സി പി എം കഴിഞ്ഞ ആഴ്ച വരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങൾ കോലീബിയാണ്, ഇപ്പൊ എവിടെ പോയതല്ല, രാഹുൽ ഗാന്ധി വേണ്ട എന്ന് പറയുക. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ആ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ ഏതായാലും രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന ആ പ്രശ്നം മുന്നോട്ട് വെച്ചതിലൂടെ തന്നെ സാധിച്ചിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ ഷുക്കൂർ. ഞാൻ ഇടയ്ക്ക് ഇടപെട്ടത് സമയക്കുറവുകൊണ്ടാണ്. ഒന്നുകൂടെ വരണമെന്നുണ്ടായിരുന്നു ശ്രീ രാധാകൃഷ്ണ മേനോൻ, സി ആർ നീലകണ്ഠൻ, സാധിച്ചില്ല സമയമില്ലാത്തത് കൊണ്ട്. വളരെ നന്ദി ശ്രീ എ ഷുക്കൂർ, രാധാകൃഷ്ണ മേനോൻ, കെ ടി കുഞ്ഞുകണ്ഠൻ, സി ആർ നീലകണ്ഠൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് രാഹുലിനും വിനയായി എന്നാണോ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നായിരുന്നു ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നത്. ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 67% പേരും കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെയാണ് ഒരു ബുദ്ധിമുട്ടായി കാണുന്നത്. ഈ വിഷയത്തിലും അങ്ങനെയല്ല എന്ന അഭിപ്രായം 33% പേർക്ക് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം നാളെ വരുമെന്നാണ് പറയുന്നത്. നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ ഇപ്പോഴും പേര് ഒഴിച്ചിട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന കാര്യം അവിടെയുണ്ട്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വന്ന് മത്സരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരമായിട്ട് വയനാട്ടിലെയും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറിയേക്കാം. പക്ഷേ അദ്ദേഹം വന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന് കൂടെ ബുദ്ധിമുട്ടാകും എന്ന കാര്യം അവർക്ക് തന്നെയും മനസ്സിലാകുന്നുണ്ടാകണം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യം പറഞ്ഞത്, വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങളെല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് എന്നാണ്. ഇതൊരു പരാജയം അല്ലെങ്കിൽ തിരിച്ചടിയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇന്നേ ആളുകൾക്ക് ഇല്ല എന്ന് കൂട്ടായി തന്നെ വേണം അത് വീതിച്ചെടുക്കാൻ എന്നതിൻ്റെ ഒരു മുൻകൂർ ജാമ്യമായിട്ടും വേണമെങ്കിൽ ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ കാണാവുന്ന കാര്യമാണത്. അതുകൊണ്ടുകൂടിയാണ് നാളത്തെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് ഒരിക്കൽ കൂടെ നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.